ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണാർപ്പണമസ്തു ദശകം പത്തൊമ്പത് പ്രചേതസ്സുകളുടെ കഥ രാഷ്ട്രതന്ത്രത്തിൻ്റെ ഉന്നത മാതൃക കാട്ടിത്തന്ന പൃഥു ചക്രവർത്തിയുടെ ചരിത്രം കഴിഞ്ഞ ദശകത്തിൽ നാം കണ്ടു ഭൂമിയുടെ വ്യവസ്ഥകളെ തകിടം മറിക്കാതെ ആവശ്യമുള്ളത് മാത്രം എടുത്തുപയോഗിക്കുക എന്ന പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ ആദ്യ പാഠം അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു പിന്നീട് അശ്വമേധയാഗം മുടക്കാൻ നോക്കിയ ഇന്ദ്രനോട് ക്ഷമിച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായി പരാക്രമിയായ പൃഥുവിന് അതിപരാക്രമിയായ മകൻ്റെ സഹായത്തോടെ സ്വന്തം നിലപാടിൽ ഉറച്ചുനിന്ന് നൂറ് യാഗം പൂർത്തിയാക്കുവാനുള്ള സാമർഥ്യവും യോഗ്യതയും ഉണ്ടായിരുന്നിട്ടും യാഗപൂർത്തീകരണം കൊണ്ട് സ്വന്തം ഉയർച്ച മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി സ്വാർത്ഥം വെടിഞ്ഞ് സമാധാനത്തിനുള്ള ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചത് മാതൃകയാക്കേണ്ടതാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു നല്ല ഭരണാധികാരിയായിരുന്ന ധർമ്മിഷ്ഠനായ പൃഥുവിൻ്റെ പുത്രൻ വിജിതാശ്വന് ഹവിർധാനൻ എന്ന ഒരു പുത്രനുണ്ടായി ഹീർധാനന്റെ പുത്രനായ ബർഹിഷത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുടെയും കഥയാണ് ഈ ദശകത്തിൽ പറയുന്നത് ശ്ലോകം ഒന്ന് ുരാനിവാൻ പേരക്കുട്ടിയുടെ പുത്രൻ പൃഥോ പൃഥുചക്രവർത്തിയുടെ പൗത്രപുത്രനും പൃഥുധർമ്മകർമ്മ പരമധാർമ്മികനും യാഗാദികർമ്മങ്ങളിൽ ഏറ്റവും തൽപരനുമായിരുന്ന പ്രാചീന ബർഹി ർഹിസാകട്ടെ ശതദ്രുതൌ യുവതൗ ശതദ്രുതി എന്ന പത്നിയിൽ ത്വത് കരുണാങ്കുരാൻ ഇവ അങ്കുരം മുള ത്വത് കരുണ അങ്കുരാൻ ഇവ നിന്തിരുവടിയുടെ കരുണ തന്നെ മുളച്ചു വന്നിട്ടുള്ളതാണോ എന്ന് തോന്നിപ്പോകുന്ന പ്രചേതസ നാമ പ്രചേതസ്സുകൾ എന്നു പേരുള്ള സുചേതസ ശുദ്ധഹൃദയന്മാരായ സുതാൻ പുത്രന്മാരെ അജീജനത് ജനിപ്പിച്ചു പൃഥുവിൻ്റെ പ്രപൗത്രനായ ബർഹിഷത്ത് മഹാഭക്തനും പ്രജാപരിപാലനത്തിൽ നിഷ്ഠയുള്ളവനുമായിരുന്നു യാഗാദികർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന കർമ്മശാസ്ത്രങ്ങളിലും പ്രാണായാമാദികളെ വിവരിക്കുന്ന യോഗശാസ്ത്രങ്ങളിലും അദ്ദേഹം നിപുണനായിരുന്നു ഒരു യാഗം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് തന്നെ മറ്റൊരു യാഗം നടത്തും അങ്ങനെ നിരവധി യാഗങ്ങൾ ചെയ്ത ധർമ്മിഷ്ഠനായിരുന്നു ബർഹിഷത്ത് യാഗം ചെയ്യുമ്പോൾ ദർഭപുല് കിഴക്കോട്ട് അഗ്രമായി വിരിക്കാറുണ്ട് ബർഹിഷത്ത് നിരന്തരമായി യാഗങ്ങൾ നടത്തിയതിനാൽ ഭൂതലം മുഴുവൻ കിഴക്കോട്ട് അഗ്രമാക്കി വിരിച്ച ദർഭപ്പുല്ലുകളെ കൊണ്ട് മൂടപ്പെട്ടു എന്ന് പറയുന്നു അനവധി യാഗങ്ങൾ ചെയ്തു എന്നർത്ഥം അതിനാൽ അദ്ദേഹം പ്രാചീന ബർഹിസ് എന്ന പേരിൽ പ്രസിദ്ധനായി പ്രാചീനം എന്നാൽ കിഴക്ക് എന്നും ബർഹിസ് എന്നാൽ ദർഭപുല് എന്നുമാണ് അർത്ഥം അദ്ദേഹം സമുദ്രപുത്രിയായ ശതധ്രുതിയെ വിവാഹം കഴിച്ചു അതിസുന്ദരിയായിരുന്നു ശതദ്രുതി പ്രാചീന ബർഹിസിന് ശതദ്രുതിയിൽ പത്ത് പുത്രന്മാരുണ്ടായി പത്തു പേരുടെയും സ്വഭാവവും പേരും ഒരുപോലെയായിരുന്നു പ്രചേതസ് എന്ന പേരോടുകൂടിയ പത്തു പേർക്കും ഭഗവാനെ ഭജിക്കുക എന്നതിൽ മാത്രമായിരുന്നു താൽപ്പര്യം പ്രകൃഷ്ടമായ സത്വഗുണം അധികരിച്ച മനസ്സുള്ളവർ എന്നാണ് പ്രചേതസ്സുകൾ എന്ന പദത്തിനർത്ഥം ശ്ലോകം രണ്ട് പിസൃക്ഷാരിരത ശാസനഭവത്തപിരധാ ദശാ പേ പയോനിധിം പശ്ചിമേത്യതോവരം സന്തതൃശുർമനോഹരം സിസൃക്ഷാരിരത സിസൃക്ഷ സൃഷ്ടിക്കാനുള്ള ഇച്ഛ സൃഷ്ടിയിൽ തൽപ്പരനായ പിതു ശാസനാഥ് അച്ഛൻ്റെ നിയോഗത്താൽ ആജ്ഞയാൽ ഭവത്തപാഭിരത ഭഗവാനെ തപസ്സു ചെയ്യാനൊരുങ്ങിയ തേ ദശ അഭി അവർ പത്തുപേരും പശ്ചിമം പടിഞ്ഞാറേ ദിക്കിൽ പയോനിധിം ഏത്തിയ പയസ് ജലം പയോനിധി സമുദ്രം പടിഞ്ഞാറേ സമുദ്രത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ തത്തടേ അതിൻ്റെ കരയ്ക്ക് മനോഹരം ഭംഗിയുള്ളതും വിശേഷപ്പെട്ടതുമായ സരോവരം താമരപ്പൊയ്ക സന്തദദൃഷു കണ്ടു സൽസന്താനങ്ങളെ ജനിപ്പിച്ച് സൃഷ്ടി വർദ്ധിപ്പിക്കണമെന്ന ആഗ്രഹം പ്രാചീന ബർഹിസിനുണ്ടായിരുന്നു സന്താനാഭിവൃദ്ധി നാരായണന്റെ പ്രസാദം കൊണ്ടല്ലാതെ സിദ്ധിക്കുകയില്ല എന്നറിഞ്ഞ പ്രാചീന ബർഹിസ് തൻ്റെ പുത്രന്മാരെ തപസ്സിനായി പ്രേരിപ്പിച്ചു ഭഗവാന്റെ അനുഗ്രഹമുണ്ടായാൽ സംസാരം ക്ലേശാവഹമായി വരികയില്ലെന്നുള്ള വിശ്വാസത്താൽ ഭഗവത് പ്രീതിക്ക് കാരണമായിരിക്കുന്ന തപസ് ചെയ്യാൻ മനസ്സാ നിശ്ചയിച്ച് അതിനു പറ്റിയ ഒരിടം അതായത് വിജനമായ സ്ഥാനത്തെ തിരഞ്ഞുകൊണ്ട് പ്രചേതസ്സുകൾ പടിഞ്ഞാറേ ദിക്കിലേക്ക് പോയി ജന്മനാ വിരക്തന്മാരാണെങ്കിലും അവർ പിതാവിൻ്റെ ആജ്ഞയെ അനുസരിക്കുവാനായിട്ട് സൃഷ്ടിക്കു പ്രാപ്തരാകണം എന്ന ആഗ്രഹത്തോടെ തപസ്സിന് പുറപ്പെട്ടു പടിഞ്ഞാട്ട് കുറേ ദൂരം സഞ്ചരിച്ച പ്രചേതസുകൾ ഒരു ദിക്കിലെത്തിയപ്പോൾ അവിടെ ഒരു താമര പൊയ്ക കണ്ടു ഏകദേശം സമുദ്രത്തിൻ്റെതുപോലെ വിസ്താരമേറിയ നിർമ്മല കൂടിയ ആ തടാകത്തിൽ മനോഹരങ്ങളായ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഹംസങ്ങൾ കുളക്കോഴികൾ തുടങ്ങിയ പക്ഷിവർഗങ്ങളുണ്ടായിരുന്നു ജന്തുക്കൾ ആനന്ദത്തോടെ നീന്തിക്കളിക്കുന്നുണ്ടായിരുന്നു തടാകക്കരയിൽ പുഷ്പിക്കുന്ന വൻ നിരനിരയായി നിൽക്കുന്നുണ്ടായിരുന്നു താമരയുടെ സുഗന്ധം വഹിക്കുന്ന കാറ്റ് നാലുപാടും വീശുന്നുണ്ടായിരുന്നു അങ്ങനെ അത്യന്തം മനോഹരവും കുളിർമയേകുന്നതുമായ ഒരു അന്തരീക്ഷം പ്രചേതസ്സുകൾ എത്തിച്ചേർന്ന പടിഞ്ഞാറേ കടൽക്കരയിലെ താമരപ്പൊയ്ക അറബിക്കടലിൻ്റെ തീരപ്രദേശമാണെന്ന് വ്യക്തം അത് ഗോകർണത്താണെന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തൊട്ടു വടക്കുള്ള തീർത്ഥക്കുളത്തിനു സമീപത്താണെന്നും പറയുന്നുണ്ട് ഭാഗവതത്തിൽ ഈ സൂചനകളൊന്നുമില്ലെങ്കിലും ഗുരുവായൂർ മഹാത്മ്യത്തിൽ ഗുരുവായൂരിലെ തീർത്ഥക്കുളമാണ് പ്രചേതസ്സുകൾ തപസ് ചെയ്ത സ്ഥലമെന്ന് കാണുന്നുണ്ട് പണ്ട് പാത്മകൽപ്പത്തിൽ ബ്രഹ്മദേവന് ഭഗവാൻ കൊടുത്തതായിട്ടുള്ള അഞ്ജനശിലയിൽ തീർത്ത വിഗ്രഹം ബ്രഹ്മാവ് സുതപസ്സിന് കൊടുത്തുവെന്നും സുതപസിൻ്റെയും പത്നി കൃഷ്ണിയുടെയും പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ അവരുടെ പുത്രനായി വിവിധ ജന്മങ്ങളിൽ അവതാരമെടുത്തുവെന്നും എല്ലാ ജന്മങ്ങളിലും അവർ ആ വിഗ്രഹത്തെ പൂജിച്ചിരുന്നുവെന്നും ദ്വാപരയുഗാവസാനം ദേവകീ വസുദേവന്മാരും ശ്രീകൃഷ്ണനും പൂജിച്ചിരുന്ന ആ വിഗ്രഹം ഭഗവാന്റെ സ്വർഗാരോഹണാനന്തരം കടൽജലത്തിൽ ഒഴുകി നടന്നിരുന്നുവെന്നും ഭഗവാന്റെ നിർദ്ദേശാനുസരണം ദേവഗുരുവായ ബൃഹസ്പതിയും വായുവും ചേർന്ന് ആ വിഗ്രഹമെടുത്ത് പ്രതിഷ്ഠിക്കാനുള്ള ഉചിതമായ സ്ഥാനം തേടി ഭാരതം മുഴുവൻ ആകാശമാർഗേണ സഞ്ചരിച്ചുവെന്നും ഒടുവിൽ ഭാർഗവ ഭാർഗവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറുഭാഗത്ത് കടലിനോട് ചേർന്ന് അതിമനോഹരമായ ഒരു താമരപ്പൊയ്ക കണ്ടെന്നും അവിടെ പാർവതി പരമേശ്വരന്മാർ ആനന്ദ നൃത്തമാടുന്നത് കണ്ടെന്നും പ്രചേതസ്സുകൾ തപസ്സു ചെയ്ത ഈ പുണ്യസ്ഥലത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊള്ളുക എന്ന് പരമേശ്വരൻ പറഞ്ഞുവെന്നുമാണ് ഗുരുവായൂർ മഹാത്മ്യത്തിൽ പറയുന്നത് ഗുരുവായൂരിൽ മമ്മിയൂരപ്പനായും ഗോകർണത്ത് മഹാബലേശ്വരനായും ശിവസാന്നിധ്യമുണ്ടല്ലോ എങ്ങനെയായാലും പടിഞ്ഞാറേ കടൽക്കരയിൽ वे परिशुद्धय तामरपोय समीपं प्रचेतस एलोकं मून् तदभवत्तीर्थमिदं समागदो भवो भवत्सेवगदर्शनादृद प्रकाशमासाद्यपुर प्रचेदसामुपादिशद् भक्ततमस्तवस्तवं तद अपोल ഭവത് സേവക ദർശനാതൃത അവിടുത്തെ ആ ഭക്തന്മാരെ കാണുവാൻ വേണ്ടി ഭക്തമ പരമഭക്തനായ ഭക്തമൻ എന്നാൽ ഉത്തമനായ അല്ലെങ്കിൽ ശ്രേഷ്ഠനായ ഭക്തൻ എന്നാണ് അർത്ഥം പരമഭക്തനായ ഭവ ഭവൻ ശ്രീ പരമേശ്വരൻ ഭഗവാൻ ശിവൻ ഇതംഭവത്തീർത്ഥം സമാഗത അവിടുത്തെ ഈ തീർത്ഥത്തിലേക്ക് ആ താമരപ്പൊയ്കയിലേക്ക് വന്നു പ്രചേതസാം പുര പ്രചേതസ്സുകളുടെ മുൻപിൽ പ്രകാശം ആസാദ്യ പ്രത്യക്ഷപ്പെട്ടിട്ട് തവസ്തവം ഭഗവാനെ ഭജിക്കാനുള്ള മന്ത്രം ഒരു സ്തോത്രം ഉപാതിഷദ് ഉപദേശിച്ചു പടിഞ്ഞാറേ കടൽക്കരയിലെ താമരപ്പൊയ്കയുടെ സമീപമെത്തിയ പ്രചേതസ്സുകൾ പൊയ്കയിൽ നിന്ന് കയറി വന്ന ശിവഭഗവാനെ കണ്ട് സന്തോഷത്തോടെ സാഷ്ടാംഗം നമസ്കരിച്ചു മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് പരമശിവൻ ഒരു ഭക്തന് മറ്റു ഭക്തരെ കാണാൻ മോഹമുണ്ടാകും അതിനാലാണ് ശിവൻ ഹരിഭക്തരായ പ്രചേതസ്സുകളെ കാണാനെത്തിയത് ഭഗവാനിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞാൽ നമുക്ക് നേർവഴി കാട്ടിത്തരാനായിട്ട് സജ്ജനങ്ങൾ അല്ലെങ്കിൽ ഒരു ഗുരു തീർച്ചയായും എത്തിച്ചേരും ഇവിടെ ഭഗവാനെ ഭജിക്കേണ്ടതെങ്ങനെ എന്ന് പ്രചേതസ്സുകളെ ഉപദേശിക്കാനായിട്ടാണ് ഭഗവാൻ പരമേശ്വരൻ എത്തിയിരിക്കുന്നത് ശരണം പ്രാപിച്ചവർക്ക് ആത്മജ്ഞാനത്തെ ഉപദേശിച്ച് സംസാര ക്ലേശങ്ങളെ തീർക്കാൻ സമർത്ഥനാണ് ഐശ്വര്യങ്ങൾ തികഞ്ഞ ശിവഭഗവാൻ പ്രചേതസ്സുകൾ ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ച് ശരണം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു ശിഷ്യധർമ്മം തികഞ്ഞിരിക്കുന്ന പ്രചേതസ്സുകളുടെ ദർശനം ഭഗവാനും ഗുരുധർമ്മം തികഞ്ഞിരിക്കുന്ന പരമേശ്വര ദർശനം പ്രചേതസ്സുകൾക്കും ആനന്ദദായകമായി തീർന്നു പിന്നീട് രാഗാദി രാഗാദിദോഷങ്ങളകറ്റി ഭഗവത് പ്രസാദത്തെ തരുന്ന ഭഗവത് ദർശനം സാധ്യമാക്കുന്ന മംഗളം വരുത്തുന്ന മോക്ഷപ്രദായകമായ അത്യന്തം ശ്രേഷ്ഠമായ ഒരു മന്ത്രം ഭഗവാൻ പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചു കൊടുത്തു ആ സ്തോത്രത്തെ ആദരപൂർവം ആവർത്തിച്ച് ജപിക്കണമെന്നുപദേശിച്ചു രുദ്രഗീതം എന്നറിയപ്പെടുന്ന വളരെ വിശേഷപ്പെട്ട ഈ സ്തോത്രം ശ്രീമദ്ഭാഗവതം ഇരുപത്തിനാലാം അധ്യായത്തിലുണ്ട് രുദ്രഗീതം ജപിച്ചുകൊണ്ടുള്ള പ്രചേതസ്സുകളുടെ തപസ് അടുത്ത ശ്ലോകത്തിൽ സ്മരിക്കാം ഹരേശ്രീ ശരണം